അങ്ങനെ ജൂലൈ മാസത്തിൽ 2022 നമ്മൾ ആദ്യമായിട്ട് ഇതിനു മുന്നേ പല പ്രാവശ്യം അതിരിപ്പള്ളി പോയിട്ടുണ്ടെങ്കിലും അതിരിപ്പള്ളി വാഴ്ചാലൊക്കെ പോയ ഓർമ്മകളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ അതിരിപ്പള്ളിയിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്നലെ തുമ്പുറമുഴി ഡാം വിസിറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് അതിരിപ്പള്ളി, ചാപ്ര, വെള്ളച്ചാട്ടം, വാഴച്ചാൽ എന്നിവ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ രസമാണ്. അതിരിപ്പള്ളി കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഒരു അതിരില്ലാതെ. അതാണ് അതിരിപ്പള്ളിയുടെ അതിരില്ലാത്ത ഒഴുക്കെന്ന് പറയുന്നത്. ഇവിടുന്നുള്ള വ്യൂ ഒക്കെ അടിപൊളി വ്യൂ കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് മതിമറന്നുള്ള യാത്രക്കിടയിലാണ് ഭയങ്കരമായിട്ട് മഴയൊക്കെ ഉണ്ടായത്. പിന്നെ കുഞ്ഞു കൂടുകളിലുണ്ട് നമുക്ക് അതിരിപ്പള്ളിയിലെ വെള്ളച്ചാട്ടം കണ്ട് അനേകം പേര് വരുന്നുണ്ട്. പക്ഷേ അധികം ആരെയും താഴത്തേക്ക് ഇറക്കി വിടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒഴുക്കിൽപ്പെട്ട് അനേകം പേര് മരിക്കുന്ന ഈ സംഭവമൊക്കെ സർവ്വസാധാരണമായതുകൊണ്ടും മറ്റുള്ളവർക്ക് ഒരു ഭയം വരാൻ വേണ്ടിയിട്ടും അവിടെ ഒരുപാട് ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും തിരിച്ചു വിടുകയാണ്. അങ്ങനെ മഞ്ഞ് പെയ്ത് നിൽക്കുന്ന, മഞ്ഞിൻ്റെ തീരാക്കണങ്ങൾ അങ്ങനെ പൊന്തി നിൽക്കുന്ന ഈ സമയത്ത് നല്ല അതിരപ്പള്ളിയുടെ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ മുന്നിൽ കാണുന്ന കൂര പോലുള്ള ആ ചെറിയ വീട് 2008-2018 വെള്ളച്ചാട്ടത്തിൽ പോലും, ആ പ്രളയത്തിൽ പോലും ഒലിച്ചു പോകാതെ നിലനിന്നിരുന്ന വലിയൊരു സംഭവമാണ്. വളരെ സൂപ്പറായിട്ടുള്ള കാഴ്ചയുണ്ടോ.
അങ്ങനെ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ അതിരപ്പള്ളി ചാർപ്പ വെള്ളച്ചാട്ടം വാഴച്ചാൽ തുമ്പൂർമൊഴി ഡാം ഒക്കെ കാണാൻ പറ്റി. അത് നല്ല മഴയുള്ള സമയത്ത് ഇനി അടുത്ത വെക്കേഷൻ വരുമ്പോൾ നമ്മുടെ അതിരപ്പള്ളിയിലേക്ക് വരുന്നതായിരിക്കും. പൂവത്തൊരു പൂവാ കാണുക.